നമസ്കാരം, ഞാൻ മുഹമ്മദ് റാഫി. ട്രാവൽ ടെക് സിനിമയിലേക്ക് സ്വാഗതം. കോഴിക്കോടിന്റെ ഒന്ന് രണ്ട് എപ്പിസോഡുകൾ നമ്മൾ കണ്ടു. ഇയാളെന്താ ഇത്തരത്തിലുള്ള കഥകൾ പറയുന്നു എന്ന് വിചാരിക്കുന്നുണ്ടോ? അതായത് ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ ചില അനുഭവങ്ങൾ, കോഴിക്കോട് യാത്രയിൽ ഞാൻ കണ്ട ചില അനുഭവങ്ങൾ പുതിയ തലമുറയ്ക്ക് ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത്തരം എപ്പിസോഡുകളിൽ. എല്ലാ നഗരത്തിനും ഒരു ഇരുണ്ട മുഖമുണ്ടാവും, അത് നഗര സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, കോഴിക്കോട് നമ്മളുടെ പുന്നാര കോഴിക്കോടാണ്. കോഴിക്കോടിനോട് അത്രയ്ക്ക് മുഹബത്തും പെരുസുമാണ്. ആരെങ്കിലും കോഴിക്കോടിനെ ഇകഴ്ത്തി പറയാൻ ശ്രമിച്ചാൽ നമ്മളതിന് സമ്മതിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ, നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ, അല്ലെങ്കിൽ നിങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ മലബാരികൾ, നമ്മൾ മലബാരികളുടെ മലബാറിൻ്റെ യശസ് വാനോളം ഉയർത്തിയത് കോഴിക്കോടാണ്. കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും കോഴിക്കോടിനെ സാമൂതിരിയുടെ കോഴിക്കോട് എന്ന് പറയാനാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു കോട്ട പണിയുകയും പിന്നീട് ഒരു ഈ നമ്മളുടെ തുറമുഖം സ്ഥാപിച്ച് നമ്മളുടെ കോഴിക്കോടിൻ്റെ യശസ് ആ ഭൂപടത്തിൽ, ലോക ഭൂപടത്തിൽ ഉയർത്തിയത് സാമൂതിരിയാണ്. സാമൂതിരി മഹാരാജാവാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കോഴിക്കോടിനെ ഞാൻ സാമൂതിരിയുടെ കോഴിക്കോട് എന്ന് പറയാനാണ് ഇഷ്ടപ്പെടുന്നത്. മലപ്പുറം ജില്ലയിലെ കുണ്ടോട്ടിക്കടുത്ത് നെടിയിരുപ്പാസ്ഥാനമാക്കി ഭരിച്ചിരുന്ന രാജാക്കന്മാരാണ് സാമൂതിരിമാർ. അന്ന് അവർക്ക് സാമൂതിരി എന്ന് പേരുണ്ടായിരുന്നില്ല, ഏറാൾപ്പാടന്മാരെന്നാണ് അറിയപ്പെട്ടിരുന്നത്. എടി 11-ാം നൂറ്റാണ്ടിൽ അറബിക്കടലിലെ വാണിജ്യ വികസനം മനസ്സിലാക്കി അതിൻ്റെ ഒരു സാധ്യതകൾ ഉൾക്കൊണ്ടിട്ട് നെടിയിരുപ്പിൽ നിന്നും കോഴിക്കോട്ടേക്ക് ആസ്ഥാനം മാറ്റുകയായിരുന്നു നമ്മളുടെ ഏറാൾപ്പാടന്മാർ. അങ്ങനെ കോഴിക്കോട് കോട്ട പണിയുകയും ഒരു തുറമുഖം സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ട് കോഴിക്കോട്ട് ആധിപത്യം സ്ഥാപിക്കുകയായിരുന്നു സാമൂതിരിമാർ. ഞാൻ നേരത്തെ പറഞ്ഞു അവർക്ക് അന്ന് സാമൂതിരി എന്ന് പേരുണ്ടായിരുന്നില്ല എന്ന്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് സാമൂതിരി കോട്ടയുടെ പടിഞ്ഞാറേ രാജവീഥിയിലാണ്, രാജവീഥിക്ക് താഴെയുള്ള ബീച്ചിലാണ്. അങ്ങനെ അറബിക്കടലിൽ കച്ചവട ആധിപത്യം ഉറപ്പിച്ച സാമൂതിരിമാർ അറബിക്കടലിൽ സമുദ്രത്തിൻ്റെ അധിപന്മാരെന്ന നിലയിൽ, ഞാൻ നേരത്തെ പറഞ്ഞു സമുദ്രാധിപന്മാരെന്ന നിലയിൽ സാമൂതിരിമാരെന്ന പേര് നേടി. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും, അതായത് അന്നത്തെ വൻ രാജ്യങ്ങൾ, വൻ ശക്തികൾ, പേർഷ്യ, റോമൻ, അതേപോലെ ഈജിപ്റ്റ് എന്നീ മഹാരാജ്യങ്ങളായിരുന്നു നമ്മളുടെ കോഴിക്കോട്ടേക്ക് കച്ചവടത്തിന് കപ്പലടുപ്പിച്ചിരുന്നത്. അങ്ങനെ ഈ തുറമുഖത്തെയാണ് അറബികൾ കാലിക്കുത്ത് എന്ന് വിളിച്ചിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ സാമൂതിരി മഹാരാജാവാണ് നമ്മളുടെ കോഴിക്കോടിനെ ലോക ഭൂപടത്തിൻ്റെ ഉച്ചിയിൽ ഉയർത്തിക്കാട്ടിയതെന്ന് പറയാനുണ്ടായ കാരണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കോഴിക്കോട് കാണുമ്പോൾ എപ്പോഴും കോഴിക്കോടിനെ സാമൂതിരിയുടെ കോഴിക്കോട് എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയാണ് ഞാൻ എല്ലാവരോടും പറയുക, ഞാൻ അങ്ങനെ അറിയപ്പെടാനാണ് ഇഷ്ടപ്പെടുന്നത്. നമ്മളെ തൊട്ടടുത്ത തമിഴന്മാർ നമ്മളെ കോഴിക്കോടിനെ വിളിക്കുന്നത് കള്ളിക്കോട്ട എന്നാണ്. അതേപോലെ ചൈനക്കാരായ വ്യാപാരികൾ നമ്മളെ കോഴിക്കോടിനെ വിളിച്ചിരുന്നത് കാലിഫോ എന്നാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. കോഴിക്കോടിൻ്റെ ഇപ്പം നമ്മൾ കോഴിക്കോട്ട് 2020 ജനുവരിയിലെ ആ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോഴിക്കോടിലെ ഇപ്പോഴത്തെ ഈ 2020 വികസിത കോഴിക്കോടിൻ്റെ കാഴ്ചകൾ, മിഠായിത്തെരുവ്, നമ്മളുടെ ഫ്ലൈ ഓവറുകൾ, നമ്മളുടെ തൊണ്ടയാട് ബൈപ്പാസ്, അതേപോലെ കോഴിക്കോട് ബീച്ച്, അങ്ങനെ ഈ എൻ്റെ ഒരു യാത്രയിൽ എനിക്ക് കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുറേ സീനുകളും ഷോട്ടുകളും കുറേ കാഴ്ചകളും കാണിച്ച് ഞാൻ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ട് ഒരു തായ്ലാൻഡ് ബീച്ചുണ്ട്, ആരുടെയും ശ്രദ്ധ ചെന്നെത്താത്ത കോഴിക്കോട്ടെ തായ്ലാൻഡ് ബീച്ച്, അതാണ് നമ്മളുടെ അടുത്ത എപ്പിസോഡ്.
തായ്ലാന്റ് ബീച്ച് പോലെ, അതേപോലെ മലേഷ്യൻ ബീച്ച് പോലെ അതിനോട് കിടപിടിക്കുന്ന ശരിക്കും പാറക്കൂട്ടങ്ങളും ആ സാൻഡും. ഇത് രാമനാട്ടുകരയിൽ നിന്നും തുടങ്ങുന്ന ബൈപ്പാസ് ആണ്. ഈ മേൽപ്പാലം കഴിഞ്ഞ വർഷമാണ് പണി തീർന്നത്. കോഴിക്കോട് നഗരത്തിൽ വലിയൊരു ട്രാഫിക് ഉണ്ടാകാതെ കടന്നു പോകാനാണ് ഈ ബൈപ്പാസ് നിർമ്മിച്ചത്, തൊണ്ടയാട് ബൈപ്പാസ്. പക്ഷേ ഇവിടെയും ഇപ്പോൾ നല്ല ട്രാഫിക്കാണ്, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ രണ്ട് മേൽപ്പാലങ്ങൾ വരാനുണ്ടായ കാരണം. ഒന്ന്, ഇപ്പോൾ ഈ രാമനാട്ടുകരയ്ക്ക് മുകളിലൂടെ പോകുന്ന ഈ ഒരു മേൽപ്പാലവും, അതേപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ, മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കോഴിക്കോടും മെഡിക്കൽ കോളേജിലേക്കും തിരിയുന്ന ഈ ബൈപ്പാസ് എന്ന് തിരിയുന്ന അത് അപ്പോൾ എപ്പോഴും നല്ല ട്രാഫിക് ഉണ്ടാകുന്ന സ്ഥലമാണത്. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ട് ഞാനത് കാണിക്കാം. കോഴിക്കോടിനെ കുറിച്ച് പറയണമെങ്കിൽ ചുരുങ്ങിയത് 10 എപ്പിസോഡെങ്കിലും വേണം. എൻ്റെ ഇത് വിശദമായൊരു ഡോക്യുമെൻ്ററി അല്ല, അതുകൊണ്ട് തന്നെ ചരിത്രപരമായ പല കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ടാവും. ഒരു യാത്രക്കാരനെന്ന നിലയിൽ വഴിയിൽ കാണുന്ന കാര്യങ്ങൾ, അതാണ് എനിക്ക് പകർത്താൻ പറ്റുക. അത് മുഴുവനും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പണ്ട് സ്കൂളിൽ പഠിച്ചതും പിന്നീട് വായനയിൽ കിട്ടിയതും ഇതൊക്കെയാണ് പറയുന്നത്. ജസ്റ്റ് ഞാൻ ഇടത്തോട്ടേക്കൊന്ന് തിരിയും. എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് ഡെക്കാത്ലോൺ. ഡെക്കാത്ലോൺ എന്ന് പറഞ്ഞാൽ ഈ സ്പോർട്സ് ഗുഡ്സ് മെയിനായിട്ട് ചെയ്യുന്ന ഒരു ഷോറൂമാണ്, ഒരു കമ്പനിയാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്താണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ സ്പോർട്സിനുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ, അതേപോലെ ഈ യാത്രക്കാർ, അതേപോലെ റൈഡർമാർ, ഇവർക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും, സൈക്ലിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള സൈക്കിളും സൈക്കിളിൻ്റെ കംപ്ലീറ്റ് ഗിയർസും ഒക്കെ അന്താരാഷ്ട്ര നിലവാരമുള്ള സാധനങ്ങൾ. അപ്പോൾ ഞാൻ മറ്റേ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള പാൻറ്, ഷൂസ്, ജാക്കറ്റ്, അതേപോലെ സ്ലീപ്പിംഗ് ബാഗ്, ടെൻറ്റ്, എന്തിനു പറയണ മൊട്ട് സൂചി വരെ ഇവിടുന്ന് വാങ്ങുക. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ആ സേഫ്റ്റിക്കനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾ മുഴുവൻ പാലിച്ചിട്ടാണ് അവർ അത് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് വാങ്ങാം. ലോകത്ത് തന്നെ രണ്ട് കമ്പനികളിൽ ഒന്നാണിത്. ഇതൊരു ഫ്രഞ്ച് കമ്പനിയാണ്, ഡെക്കാത്ലോൺ. 49 രാജ്യങ്ങളിലായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് ഇവർ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കോഴിക്കോട് ഈ ഷോറൂം കിട്ടിയത് നല്ലൊരു ഭാഗ്യമാണ്. ഏഷ്യയിലെ തന്നെ വലിയ ഷോറൂമുകളിൽ ഒന്നാണ് ഇത് എന്ന് പറയുന്നു. ഈ ഇടത്ത് ഭാഗത്താണ് ഹൈലൈറ്റ് മാൾ. കാരണം ക്യാമറ ഇപ്പം അങ്ങോട്ട് തിരിക്കാൻ പയ്യ, ഓപ്പോസിറ്റ് ലൈറ്റാണ്. കാരണം അങ്ങോട്ട് ക്യാമറ തിരിച്ചാൽ ഒന്നും കാണൂല. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ മേൽപ്പാലം. താഴെ മറ്റേ മെഡിക്കൽ കോളേജിലേക്കും കോഴിക്കോട് ടൗണിലേക്കുള്ള ജംഗ്ഷനാണ്. നല്ല തിരക്കാണ് ഏത് സമയത്തും, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിലേക്കുള്ള വഴിയായതിൻ്റെ പേരിൽ അത് എപ്പോഴും ഫ്രീ ആയി കിട്ടേണ്ട ആവശ്യമുണ്ട്. ഇതാണ് മെഡിക്കൽ കോളേജ്. ഇപ്പോൾ ഈ ഇടത് ഭാഗത്തേക്കുള്ളത് മെഡിക്കൽ കോളേജിലേക്കും അതേപോലെ വലത് ഭാഗത്തേക്കുള്ളത് പിന്നെ കോഴിക്കോട് ടൗണിലേക്കുമുള്ള ഇതാണ് ആ പറഞ്ഞ ജംഗ്ഷൻ. ഇതാണ് നമ്മളുടെ, ഇപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ കോഴിക്കോട് പുതിയ സ്റ്റാൻഡിലേക്കാണ്. ഇതാണ് നമ്മളുടെ പുതിയ സ്റ്റാൻഡ്, അനുദിനം ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന സ്റ്റാൻഡ്. തൊട്ടപ്പുറത്തൊരു ട്രാഫിക് ജംഗ്ഷൻ ഉണ്ട്. ഓ, പറഞ്ഞു തീർന്നിട്ടില്ല, ട്രാഫിക് തന്നെയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ മുൻഭാഗത്തേക്കാണ്. KSRTC ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിമനോഹരമായ ഒരു എയർപോർട്ട് ഫീലൊക്കെയാണ് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡുകളിലൊന്നാണ് നമ്മുടെ ഈ കോഴിക്കോട് നഗരത്തിലെ KSRTC. ഇതാണിപ്പോൾ മാറിയ കോഴിക്കോടിൻ്റെ സ്ഥിതി. ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലേക്കുള്ള എൻട്രൻസ് ആണ്. നല്ല തിരക്കാണ്, ഫുള്ള് തിരക്കാണ്. അങ്ങോട്ട് ബീച്ചിലേക്ക് അങ്ങോട്ട് കയറാൻ തന്നെ ശരിക്കും തിരക്കാണ്. അപ്പോൾ കോഴിക്കോട് നഗരം വളരെ നന്നായിട്ട് മാറിക്കഴിഞ്ഞു. കോഴിക്കോട് ബീച്ച് ഒരു സൺഡേയിലാണ്. 2020 ആദ്യ ജനുവരിയിലെ
ഞായറാഴ്ചയുള്ള ഒരു കാഴ്ചയാണിത്. കാഴ്ചകൾ നിങ്ങൾ കണ്ടോ? ശരിക്കും എന്താ പറയണം എന്ന് അറിഞ്ഞൂടാ. ഇതുവരെ നമ്മൾ കോഴിക്കോടിൻ്റെ ഹിസ്റ്ററിയാണ് പറഞ്ഞത്. 2020 മാറിയ കോഴിക്കോടിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സൺഡേ ആണ്. ഈ സൺഡേയിൽ കോഴിക്കോടിൻ്റെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത്. ഇത്രയധികം ആളുകൾ, ഇത്രയധികം ടൂറിസ്റ്റുകൾ കോഴിക്കോട് കടപ്പുറത്ത് വന്നത് ശരിക്കും ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. നമ്മൾ കോവളത്തും അതേപോലെ ഗോവയിലൊക്കെ കാണുന്ന സെയിം കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളുകൾ മുഴുവനും കംപ്ലീറ്റും ഇന്ന് കോഴിക്കോട് ബീച്ചിലാണ്. ആദ്യമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇത്രയും ആളുകളെ കോഴിക്കോട് ബീച്ചിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് അറിഞ്ഞാൽ നമ്മളിതുവരെ നമ്മൾ ചരിത്രം പറഞ്ഞു, സാമൂതിരിയെ പറഞ്ഞു, സാമൂതിരിയുടെ കോഴിക്കോട് പറഞ്ഞു. ഇപ്പോൾ 2020 മാറിയ കോഴിക്കോടിൻ്റെ ചരിത്രം, കാഴ്ച, മനോഹരമായ കാഴ്ച. 2020 ആ ഒരു ഞായറാഴ്ചയുടെ ഒരു സായാഹ്നമാണ് നമ്മൾ കോഴിക്കോട് ബീച്ചിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ പറ്റി, എങ്ങനെ പറ്റി എന്ന് പറഞ്ഞൂടാ. ഇത്രയധികം ആളുകൾ കോഴിക്കോട് ബീച്ചിൽ ഞാൻ കാണുന്ന ആദ്യമായിട്ടാണ്. എത്ര ദൂരം നടക്കണം എന്ന് അറിഞ്ഞൂടാ. അങ്ങോട്ട് അങ്ങോട്ട് കണ്ണെത്താ ദൂരത്ത് അത്രയധികം ടൂറിസ്റ്റുകളാണ്. അതേപോലെ തന്നെ ഈ സൈഡിൽ ഇങ്ങോട്ടും കണ്ണെത്താ ദൂരത്ത് ടൂറിസ്റ്റുകളാണ്. ഞാൻ നേരത്തെ കണഞ്ഞു കണ്ടു, ട്രാഫിക് ബ്ലോക്ക് കംപ്ലീറ്റ് ഞാൻ കാണിച്ചു തന്നു. ബീച്ചിലേക്ക് വരാനോ വണ്ടി പാർക്ക് ചെയ്യാനോ യാതൊരു സാഹചര്യമില്ല. എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ. എന്തായാലും അതിഭയങ്കര ഭീകര ഡെവലപ്മെൻ്റ് ആണ് നമ്മുടെ കോഴിക്കോട് ബീച്ചിന്. മുംബൈയിലൊക്കെ കാണുന്ന അതേ കാഴ്ച. ഇത്രയധികം ആളുകൾ ഞാനിവിടെ കണ്ടിട്ടില്ല. മുംബൈയിലൊക്കെ ധാരാളം കണ്ടിട്ടുണ്ട്. ജൂഹുവിലും പറ്റിയൊക്കെ
മന്ത്രികൾ ഭരണിയരോടൊപ്പം അവരുടെ വികാരത്തോടൊപ്പം ശക്തമായി നമ്മളിപ്പോ കോഴിക്കോട് ബീച്ചിലെ രാത്രി കാഴ്ചയിലാണ്. മനോഹരമായ ഒരു സായാഹ്നം അവസാനിച്ചു. ഇപ്പൊ രാത്രി 7 മണിയായിട്ടും ആരും തന്നെ പിരിഞ്ഞു പോയിട്ടില്ല. ആളുകൾ ഇങ്ങനെ എന്താ പറയാ, ഫ്രൂട്ട്സ് അതേപോലെ ഐസ് അങ്ങനെയുള്ള പാനീയങ്ങളും കഴിക്കാൻ പറ്റുന്നത് മുഴുവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത്രയധികം ആളുകളെ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഒരു ഞായറാഴ്ചയും കോഴിക്കോട് കണ്ടിട്ടില്ല. എന്താ ഇത്രയധികം ആളുകളൊന്നും ഒരു ഐഡിയ ഇല്ല. ഞാൻ നേരത്തെ സായാഹ്നത്തിലെ കാഴ്ചകൾ മുഴുവൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഓക്കെ, 2020 കോഴിക്കോട് വളർച്ച എങ്ങനെ നമ്മളുടെ ഭൂപടത്തിൽ കയറി കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ടൂറിസം മേഖലയിൽ. ഓക്കെ, അപ്പൊ ഇഷ്ടം പോലെ ആളുകൾ, ഇഷ്ടം പോലെ ആണും പെണ്ണും കുട്ടികളും വലിയവരും ചെറിയവരും ആരും പിരിഞ്ഞു പോയിട്ടില്ല. ഇനിയിപ്പോ ഇവക്കെ എത്ര മണിക്ക് പിരിഞ്ഞു പോകുന്ന അറിഞ്ഞൂടാ. നമ്മളിപ്പോ കോഴിക്കോട് മിഠായി തെരുവിന്റെ രാത്രി കാഴ്ചയിലാണ്. അപ്പൊ നമ്മൾ ബീച്ചിലെ കാഴ്ച കണ്ടു, ഇപ്പൊ മിഠായി തെരുവിന്റെ രാത്രി കാഴ്ചയിലാണ്. ഓക്കെ, 2022 ഒരു സൺഡേ ആണ്. മിഠായി തെരുവാണത്, മിഠായി തെരുവിന്റെ രാത്രി കാഴ്ചയാണ് അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെട്ടതുകൊണ്ട് മിഠായി തെരുവിലെ തിരക്കൊക്കെ കുറെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നാലും ഇഷ്ടംപോലെ ആളുകളുണ്ട് മിഠായി തെരുവില്. മോഡൽ മോഡൽ ടോപ്പുകളൊക്കെ മോഡൽ ടോപ്പുകളൊക്കെയാണ്.